അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽ ദൈവസന്നദ്ധിയിൽ ഇവിടെയുള്ള വാത്സല്യ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നന്നായി അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന കർത്തൃസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ മീറ്റിങ്ങിനായി എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകൻ, ക്രിസ്തുവിൽ എനിക്കേറെ പ്രിയമുള്ള ദൈവസഭയുടെ ഹൈറേഞ്ച് സോണിൻ്റെ ഡയറക്ടർ കൂടിയായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ റെനി ജോൺ ഇടപ്പറമ്പിൽ, തൻ്റെ കുടുംബം, ഇവിടെയുള്ളതെല്ലാ ദൈവമക്കൾ, അതുപോലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് വർഷിപ്പിന് നേതൃത്വം നൽകിയ പ്രിയ ജോമോൻ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ദ ലോർഡ്. സന്തോഷമുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. മറ്റുള്ളവർ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു കർത്തൃസന്നിധിയിലാണ്. മറ്റുള്ളവർ നമ്മുടെ വേദന അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ വേദന അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. കർത്താവിൻ്റെ ഒരു വാക്ക് മതി, അവൻ്റെ ഒരു ദർശനം മതി, അവൻ്റെ ഒരു സ്പർശനം മതി നമ്മുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കാൻ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കണം. നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഉറപ്പുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ സേവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം നമ്മുടെ മധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നില്ല. ഉപയോഗമില്ലാത്തതിനെ ഉപയോഗമുള്ളതാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ വിധിയെഴുത്തുകളെ മാറ്റി എഴുതുന്ന ഒരു കർത്താവുണ്ട്. പ്രയോജനപ്പെടത്തില്ലെന്നും ഉപയോഗമുണ്ടാകത്തില്ലെന്നും ലോകം വിധി എഴുതി മാറ്റിയതിനെ ദൈവം തൻ്റെ കരങ്ങളിൽ അത്ഭുതമായി ഉപയോഗിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ മേൽ ശത്രു എഴുതിയ ലേബലുകൾ, നമ്മുടെ മേൽ ലോകമെഴുതിയ വിധിയെഴുത്തുകൾ എന്നെ മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നമുക്കൊരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ചില ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയത് നിങ്ങളുമായി പങ്കിട്ട് എൻ്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ധന്യനായ പൗലോസ്ലിഹ തിമത്യോസിന് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ട് തിമത്യോസിൻ്റെ 4:11 വാക്യം നമുക്ക് ആമുഖമായി വായിക്കാം. അതിനെ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15:35 വാക്യങ്ങളും നമുക്ക് വായിക്കാം. 2 തിമത്യോസ് 4:11 ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ ധന്യനായ പൗലോസ്ലിഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം, താൻ ജയിലറയിൽ കിടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് അടുത്തിരിക്കുന്നുവെന്ന് തനിക്ക് ബോധ്യമുള്ള സമയം, തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ക്ഷീണാവസ്ഥയിൽ തനിക്ക് സഹായിയായി അല്ലെങ്കിൽ തന്നെ ശുശ്രൂഷിപ്പാനായി ആരുമില്ല എന്നുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ലൂക്കോസ് മാത്രം തന്നോടുകൂടെ ഉള്ളപ്പോൾ ശുശ്രൂഷയ്ക്ക് സഹായി ആവശ്യമുണ്ട് എന്ന് തനിക്ക് ബോധ്യമായപ്പോൾ താൻ ആവശ്യപ്പെടുന്നൊരു ആവശ്യം തിമത്യോസിനോട് പറയുകയാണ്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക.
ഇത് ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15:35 വാക്യം. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട് നാം കർത്താവിനെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്നെ യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസും പംഫുല്യയും നിന്നും തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു വരുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലമാണ് നമ്മൾ വായിച്ചത്. ഇതൊരു ചരിത്ര വസ്തുത കൂടിയാണ്. ദൈവസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര വസ്തുത കൂടിയാണ്. ആദ്യം നമ്മൾ വായിച്ച കുറിവാക്യം മറന്നു പോകരുത്. പൗലോസ് പറയുകയാണ്, മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാകും, ശുശ്രൂഷയ്ക്കായി അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് വരിക. അതേ പൗലോസ് തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇതേ മർക്കോസിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവസഭയുടെ അക്കാലത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ദൈവസഭ കടന്നുപോയ ആ ചരിത്ര വസ്തുതകളിലൂടെ കടന്നു വരുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ബർണബാസ് എന്ന് പറയുന്നു. ആ ബർണബാസും തൻ്റെ സഹപ്രവർത്തകനായ പൗലോസും അവരൊന്നിച്ച് പ്രേക്ഷിത ദൗത്യം ദൈവിക നിയോഗത്തോടെ നിർവഹിച്ച ദൈവഭൃത്യന്മാരാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15 നമ്മൾ വായിച്ച സന്ദർഭം, അവിടെ ബർണബാസ് പൗലോസ് രണ്ട് ദൈവ പുരുഷന്മാർ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മൾ മുമ്പ് കടന്നുപോയി ശുശ്രൂഷിച്ചിട്ടുള്ള ഇടത്ത് അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ ഇടത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കടന്നു പോകാം. അവിടെയുള്ള വിശ്വാസികൾ എങ്ങനെയിരിക്കുന്നു? അവർ വിശ്വാസത്തിലാണോ? അവർ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്നുവോ? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചറിയുവാൻ വീണ്ടും പോകുവാൻ അവർ തുനിയുകയാണ്. ആ ചിന്ത ബർണബാസുമായി പങ്കിട്ടപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് യോഹന്നാൻ എന്ന മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ പൗലോസ് പറയുകയാണ്, പമ്പുല്ലയിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് വേലയ്ക്ക് വരാതെ നമ്മെ വിട്ട് കടന്നു പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഉചിതമല്ല, യോഗ്യമല്ല. അപ്പോൾ രണ്ട് വ്യക്തികൾ, ഒന്ന് ബർണബാസ് എന്ന ഒരു ദൈവദാസൻ, മറ്റേത് പൗലോസ് എന്നൊരു ദൈവദാസൻ, രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ പിന്തുടരുന്നവർ അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ളവർ. അപ്പോൾ ബർണബാസ് പറഞ്ഞു, മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകാം. മർക്കോസിൻ്റെ മറ്റൊരു പേരാണ് യോഹന്നാൻ എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോകാനൊക്കത്തില്ല. ഇടയ്ക്ക് വെച്ച് അവൻ എന്ത് ചെയ്തതാ? വേലയ്ക്ക് വരാതെ ഉഴപ്പി പോയവനാ. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പൗലോസ് അല്പം തീക്ഷ്ണ സ്വഭാവമുള്ള വ്യക്തിയാണ്. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യാൻ പാടില്ലെന്നും ആ എപ്പോഴും ഉത്സാഹശാലി ആയിരിക്കണമെന്നും എരിവോടെ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന തീക്ഷ്ണതയുള്ളൊരു ദൈവദാസനാണ്. അപ്പോൾ അവന് ഈ ഉഴപ്പ് പരിപാടിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇടയ്ക്ക് ഇതിനു മുമ്പ് ഒരു യാത്ര നടത്തി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13 അവരെ ഒന്നാം മിഷണറി യാത്ര നടത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാം മിഷണറി യാത്രയിൽ അവർക്ക് സഹായിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു ബാല്യക്കാരനാണ് ആര്? മർക്കോസ്. കൊച്ചുപയ്യനാണ് അല്ലെങ്കിൽ ഒരു യൗവനക്കാരനാണ്. എന്നാൽ ഇന്നത്തെ പോലെ മിഷണറി യാത്രയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ യാത്രാ സൗകര്യങ്ങളില്ല, സ്വീകരിപ്പാൻ ആളില്ല, ആഹാരം കൊടുക്കാൻ ആളില്ല, സുവിശേഷം പറഞ്ഞാൽ അടി കിട്ടുന്ന അല്ലെങ്കിൽ പ്രതികൂലമുള്ള കൊല്ലുവാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യൗവനക്കാരൻ ദൈവഹിതത്താൽ നിയോഗിച്ചയക്കപ്പെട്ട് ദൈവദാസന്മാരുടെ സഹായിയായി കൂടെ പോകുമ്പോൾ ഈ യൗവനക്കാരൻ അന്നത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല. അന്നത്തെ പ്രതികൂലങ്ങൾ ആ യൗവനക്കാരന് നേരിടുവാനുള്ള പ്രാപ്തി പോരായിരുന്നു.
ഇടയ്ക്ക് വെച്ച് അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? പമ്പുല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങ് എരുസലേമിലേക്ക് പോവുകയാണ്. ഇതാണ് രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് ഓർപ്പിക്കുന്ന കാര്യം. അപ്പോൾ പൗലോസിൻ്റെ ദൃഷ്ടിയിൽ ഉടപ്പി മടങ്ങിപ്പോയെന്നൊരു ചിന്തയാണ്. എന്നാൽ ബർണബാസ് എന്ന മനുഷ്യൻ കുറച്ചുകൂടി വ്യത്യസ്തനാണ്. അവൻ പറയുന്നു, അങ്ങനെ നമ്മളവനെ കൈവിടാൻ പാടില്ല, അവനെ നമ്മൾ കൂടെ കൊണ്ടുപോകണം. കാരണം അവൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മാതൃഹൃദയം ഉള്ള ഒരു സുവിശേഷകനാണ് എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ പല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിരിക്കാം, പക്ഷെ ഒരു മാതാവ് അവരെ കരുതി കൊണ്ടു നടക്കുന്ന പോലെ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതുപോലെ ദൈവസന്നിധിയിൽ ദൈവസഭയിൽ മുമ്പോട്ട് വരുന്നവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു ബർണബാസിൻ്റേത്. അപ്പോൾ ബർണബാസ് പറഞ്ഞു, നമ്മൾ അവനെ കൈവിടാൻ പാടില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഒക്കത്തില്ല. ഇവർ തമ്മിൽ ഇവരുടെ ആശയഗതികൾ അവതരിപ്പിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പണ്ഡിതനായൊരു മനുഷ്യനില്ല. പൗലോസിൻ്റെ എഴുത്തുകൾ, പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ എത്രയോ ആശയ സമ്പുഷ്ടമായ എഴുത്തുകളാണ് അവൻ്റേത്. അവഗാഹം, പാണ്ഡിത്യം, ഇത് അവൻ്റെ എഴുത്തുകളിൽ ആ ദൈവസഭയെക്കുറിച്ചുള്ള അവഗാഹം, അല്ലെങ്കിൽ ദൈവിക വിഷയം സംബന്ധിച്ചുള്ള അവഗാഹം എത്ര ശക്തമായിരുന്നു എന്ന് അവൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് പഠിച്ചതായ വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, പാവപ്പെട്ട ബർണബാസിന് പിടിച്ചു നിൽക്കാൻ പറ്റിക്കാണത്തിൽ. ഇവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി, വാദമുണ്ടായി. രണ്ടുപേരും തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കുക. എന്താ അവതരിപ്പിക്കുന്നത്? ബർണബാസ് പറയുന്നു, മർക്കോസിനെ കൈവിടാൻ പാടില്ല, അവനെ കൊണ്ടുപോകണം, നമ്മുടെ കൂടെ നിർത്തണം. പൗലോസ് പറഞ്ഞു, ഒക്കത്തില്ല. അങ്ങനെ ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ പാടില്ല, ഉത്സാഹശാലിയായിരിക്കണം, ഉഴപ്പ് പാടില്ല. ഈ രണ്ട് വാദഗതികൾ തമ്മിൽ അവതരിപ്പിച്ചപ്പോൾ അവസാനം ബർണബാസിന് പറയേണ്ടി വന്നു, നമുക്കിവിടെ വച്ച് പിരിയാം. അവിടെ വെച്ച് അവർ പിരിഞ്ഞു. നഷ്ടം ആർക്കാണ് വന്നത്? ബർണബാസിനാണ്. വേദപുസ്തക ചരിത്രത്തിൽ എവിടെയും പിന്നീട് ബർണബാസിൻ്റെ പേര് കാണാനില്ല. പിന്നീട് അവൻ്റെ പേര് എങ്ങും എഴുതിയിട്ടില്ല. ശുശ്രൂഷയിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് നല്ല പേരുള്ളവനായി മുമ്പോട്ട് വന്ന് ദൈവസഭയിൽ ഏവരാലും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നൊരു ചരിത്ര കാലഘട്ടത്തിൽ ബർണബാസ് തൻ്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആർക്കു വേണ്ടി? മർക്കോസിനു വേണ്ടി. കാരണം അവൻ നഷ്ടപ്പെടാൻ പാടില്ല. അവൻ മർക്കോസിനെ കൈവിട്ടില്ല. തൻ്റെ സ്ഥാനം പോയെന്നോ തൻ്റെ ചരിത്രത്തിൽ തൻ്റെ പേരില്ലെന്നോ ഒന്നും അവന് വിഷയമല്ലായിരുന്നു. അവന് ദൈവം കൊടുത്തൊരു ശുശ്രൂഷയുണ്ട്, ദൈവം കൊടുത്തൊരു നിയോഗമുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ അവൻ ഉറച്ചു നിന്നു. അവൻ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കൂപ്രോസ് ദ്വീപിലേക്ക് പോയി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആരുടെ നിലപാടാണ് ശരിയെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുകയാണ്. ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കൊരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കണം. ഇപ്പോൾ പരാജയമായിരിക്കാം, ഇപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ തെളിയിക്കപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്, ആരാണ് ശരിയെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ചില പാണ്ഡിത്യത്തിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ചില വാക്കുകളുടെ മുമ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ തകർന്നുവെന്ന് തോന്നിയേക്കാം. അതൊന്നും ഒരു വിഷയമല്ല. ദൈവമേൽപ്പിച്ചതിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ബർണബാസ് എന്ന മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ബർണബാസിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം. ബർണബാസിനെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏതാധ്യായത്തിലാണ്? നാലാം അധ്യായത്തിലാണ്. അവിടെ കാണുന്നത് ബർണബാസ് എന്ന മനുഷ്യൻ പ്രബോധന പുത്രൻ എന്നവന് പേരിന് അർത്ഥമുള്ളവൻ. അവൻ തനിക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ട് വെച്ചു. അതാണ് ആദ്യമായി അവനെ കാണുന്നത്. രണ്ടാമതായി അവനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാന പ്രതിപാദ്യ വിഷയം എന്താ? ശൗലിൻ്റെ മാനസാന്തരമാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ മാനസാന്തരപ്പെടുകയാണ്.
എന്നാൽ ദൈവസഭയെ മുടിച്ചു കളയുവാനുള്ള അധികാരപത്രം കയ്യിലുള്ള ഇവനെ ദൈവസഭ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവനെ സന്ദർശിച്ച് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ ദൈവ പൈതലായി മാറിയെങ്കിലും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം 9-ാം അധ്യായത്തിൽ ഇവനെ ഉൾക്കൊള്ളുവാൻ അന്നത്തെ ദൈവസഭ ഭയപ്പെട്ടു. കാരണം ഇവൻ്റെ കയ്യിൽ എന്തുണ്ട്? സഭയെ മുടിക്കുവാനുള്ള അധികാരപത്രമുണ്ട്. ഇവൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ടും സഭയ്ക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആരും ധൈര്യത്തോടെ പൗലോസിൻ്റെ അടുക്കൽ ചെന്ന് നീ രക്ഷിക്കപ്പെട്ടോ, കൂട്ടായ്മയ്ക്ക് വരുന്നോ എന്ന് ആരും ചോദിക്കാൻ തുനിഞ്ഞില്ല. അവിടെ അപ്പോസ്തലന്മാരെല്ലാം എരുസലേമിലുണ്ട്. പക്ഷേ അവർക്കാർക്കും ധൈര്യം പോരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഉപദേശി, അവന് ദൈവം കൊടുത്ത ദർശനപ്രകാരം, അവൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണപ്രകാരം അവൻ ധൈര്യമായി പൗലോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് യെരുശലേം സഭയിൽ കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേരാണ് ബർന്നബാസ്. ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, പേരും പ്രശസ്തിയും ഒന്നുമല്ല വിഷയം, നമുക്കുള്ള സ്ഥാനമല്ല വിഷയം, ദൈവം നമുക്ക് നൽകുന്ന നിയോഗമാണ് വിഷയം, ദൈവം നമുക്ക് നൽകുന്ന ആ ദർശനമാണ് വിഷയം, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് വിഷയം. അതിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഇവൻ ധൈര്യമായി ചെന്ന് പൗലോസിനെ പരിചയപ്പെടുത്തി. പൗലോസ് അവിടെ സാക്ഷ്യം പറയാൻ തുടങ്ങി. യഹൂദന്മാർക്ക് ഭയമായി. അങ്ങനെ അവർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ സഭ പൗലോസിനെ രക്ഷപ്പെടുത്തി തർസോസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതാണ് ബർന്നബാസിനെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അതിൻ്റെ രണ്ടാമത്തെ ഖണ്ഡിക മുതൽ ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി സഭ എന്ത് ചെയ്തു? ചിതറിപ്പോയി. സ്തേഫാനോസിൻ്റെ ഉപദ്രവം എന്താണ് നമുക്കറിയാം. അവനെ കല്ലെറിഞ്ഞു കൊന്നു. അതിൻ്റെ മുമ്പിൽ നിന്നവൻ ആരാ? ആരായിരുന്നു? ബർന്നബാസാണോ? ശൗൽ. പൗലോസാണ് മുമ്പിൽ നിന്നത്. അവനെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട്, അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എല്ലാവിധമായ ഉത്സാഹവും നൽകിക്കൊണ്ട് പൗലോസ് അവിടെ ഇരുന്നു. അവൾ അതിനെ തുടർന്ന് കല്ലേറുകൊണ്ട് സ്തേഫാനോസ് അവിടെ വീണ് മരിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടായ വലിയൊരു കലാപം, അവിടെ കരുതിക്കൂട്ടിയ ഒരാക്രമണം ദൈവസഭയ്ക്കെതിരെ അന്നത്തെ മതനേതൃത്വം അഴിച്ചുവിട്ടു. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തീയ സഭ എന്ത് ചെയ്യണം? മുടിച്ചു കളയണം, ഇല്ലായ്മ ചെയ്യണം. അതാണ് അന്നത്തെ മതനേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് രാഷ്ട്രീയമായ എല്ലാ പിൻബലത്തോടുകൂടി അവർ ക്രൈസ്തവ സഭയെ മുടിക്കുവാൻ പീഡനം അഴിച്ചുവിട്ടപ്പോൾ അവിടെ വായിക്കുന്ന ഒരു ചരിത്രം ഇതാണ്, സഭ ചിതറിപ്പോയെന്നാണ് വായിക്കുന്നത്. ഇന്ന് പൽക്കാലം ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നാം, ശത്രു വിജയിച്ചല്ലോ എന്ന്. ശരിയായിരിക്കാം, താൽക്കാലികമായി ചിതറിക്കുവാൻ ശത്രുവിന് കഴിഞ്ഞു, താൽക്കാലികമായി നിലവിളിയുടെ ശബ്ദമുയർത്തുവാൻ ശത്രുവിന് കഴിഞ്ഞു, താൽക്കാലികമായി ശിരസ് കുനിക്കുവാൻ ശത്രുവിന് കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശത്രു വിചാരിച്ചത് ചിതറിപ്പോയ ക്രൈസ്തവ സഭ ഇതോടുകൂടെ ഇല്ലായ്മയായി പോയി എന്നവർ വിചാരിക്കുമ്പോൾ അവിടെ ചരിത്രം വഴിമാറുകയാണ്. പുതിയൊരു ചരിത്രത്തിൻ്റെ ഏടുകൾ അവിടെ രേഖപ്പെടുത്തുകയാണ്. ചിതറിപ്പോയ സഭ എന്താ സംഭവിച്ചത്? ചിതറിപ്പോയവർ പോയയിടങ്ങളിൽ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, അവർ സുവിശേഷം പറയാൻ തുടങ്ങി. അവിടെ സഭ ശക്തിപ്പെടുവാൻ തുടങ്ങി, ദേശങ്ങളിലേക്ക് സഭ വ്യാപരിക്കുവാൻ തുടങ്ങി. ഇന്ന് പൽക്കാലമെന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദങ്ങളോട് ഞാൻ പറയട്ടെ, ശത്രു നിന്നെ ചിതറിച്ചുവെന്ന് തോന്നുമ്പോൾ, ശത്രു നിന്നെ പരാജയപ്പെടുത്തിയെന്ന് തോന്നുമ്പോൾ, അതിനെ വർദ്ധനവിലേക്ക് നടത്തുവാൻ, അതിനെ അഭിവൃദ്ധിയിലേക്ക് നടത്തുവാൻ, അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, അതിനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. താൽക്കാലികമായ ചിതറിക്കൽ അവസാനമല്ല, അത് വർദ്ധനവിൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ചില അനുഭവങ്ങളാണ്, ചില ജീവിതത്തിലെ പോരാട്ടങ്ങളാണ് നമ്മെ ദൈവിക പ്രവൃത്തിയിലേക്ക് നടത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ഗലീല കടലിൽ രാത്രി മുഴുവനും വലയെറിഞ്ഞ് അധ്വാനിച്ച് രാവിലെ ശൂന്യമായ പടകുമായിരിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവ് ഗലീല കടൽ തീരത്തൂടെ കടന്നു വരികയാണ്. അവനവിടെ വന്നു, അനവധി പടകുകളൊക്കെ അവിടെ കാണും, പടകുകൾ അവിടെ കിടപ്പുണ്ട്.
എന്നാൽ ശിമോൻ പത്രോസ് ഒരു പടകിലിരുന്ന് വല കഴുകി ഇരിക്കുകയാണ്. ഒട്ടും സന്തോഷമൊന്നും മുഖത്ത് ഇല്ല. കാരണം എത്ര പ്രതീക്ഷയോടെ തലേ ദിവസം വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞു കാണും, ഞാൻ നാളെ രാവിലെ മീനൊക്കെ പിടിച്ച് അരിയൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞായിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി കരയിലെത്തി വല കഴുകിക്കൊണ്ടിരിക്കുന്നവൻ സന്തോഷവാനല്ല. പക്ഷേ അവിടെ വന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്റെ പടകൊന്ന് ആവശ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ പടകിൽ യേശു കയറി, അവൻ പ്രസംഗിച്ചു. കർത്താവ് ഒരു സ്റ്റേജ് തിരക്കി വന്നതൊന്നുമല്ല. പ്രസംഗിക്കാൻ എത്രയോ സ്റ്റേജുകൾ അവന് കിട്ടും, എത്രയോ പടകുകൾ അവന് കിട്ടും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ അവിടെ വന്നതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. തലേരാത്രിയിൽ അധ്വാനിച്ചു പ്രഭാതത്തിൽ നിരാശയോടെ ശൂന്യമായ പടകുമായിരിക്കുന്ന പത്രോസ് എന്നവനെ തേടി മാത്രം വന്നൊരുവനാണ്. ഇന്ന് പൽക്കാലം ജീവിതത്തിൻ്റെ ശൂന്യതകളെ അറിയുന്ന ഒരു കർത്താവ്, നിന്റെ അധ്വാനത്തെ അറിയുന്ന ഒരു കർത്താവ്, നിന്റെ നിരാശകളെ അറിയുന്ന ഒരു കർത്താവ് നിന്നെ മാത്രം തേടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ഇന്ന് ഒരു പകലിലെ ഈ കൂട്ടായ്മയിൽ എന്നെ തേടി വന്നൊരു കർത്താവുണ്ട്. എൻ്റെ വേദന അറിഞ്ഞു വന്നവൻ, എൻ്റെ സാഹചര്യം അറിഞ്ഞു വന്നവൻ, എൻ്റെ രോഗം അറിഞ്ഞു വന്നവൻ, എൻ്റെ നിരാശ അറിഞ്ഞു വന്നവൻ, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അറിഞ്ഞു വന്നവൻ ഇന്നും പകലിൽ എൻ്റെ മധ്യേ ഉണ്ടെന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയണം, ഉറപ്പോടെ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ ഈശാൻ പറഞ്ഞു അവൻ്റെ പടക് നിറഞ്ഞു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തെ പിന്നത്തേതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, പത്രോസിൻ്റെ പിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ അവൻ മറുരൂപമലയിൽ ആരെ കണ്ടവനാ? രൂപാന്തരപ്പെട്ട യേശുവിനെ കണ്ടവനാ. അവൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ടു. അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ വീണാൽ രോഗികൾ സൗഖ്യമാകുമെന്നറിഞ്ഞ് അവൻ്റെ നിഴൽ വീഴുവാൻ വേണ്ടി രോഗികളെ കൊണ്ട് കിടത്തുകയാണ്. അത്ര വലിയ ശുശ്രൂഷയിലേക്ക് ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവവനെ ഉയർത്തി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇതിൻ്റെ എല്ലാം ആരംഭം ആ ശൂന്യതയുടെ ആരാത്രിയാണ്. ചില ശൂന്യതകൾ നിന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുള്ളതാണ്. ചില പരാജയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നുവെന്ന് നീ ചിന്തിക്കുമ്പോൾ, കരഗതമാകേണ്ട അധ്വാനത്തിൻ്റെ ഫലം നഷ്ടമായി എന്ന് ചിന്തിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും അധ്വാനിച്ചിട്ടും നന്മ പ്രാപിക്കുവാൻ കഴിയുന്നില്ലെന്ന് നീ വിശ്വസിച്ച് ഭാരപ്പെടുമ്പോൾ, ഇന്ന് പകലിൽ നീ വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിലെ ചില ശൂന്യതകൾ നിന്നെ തകർക്കുവാനുള്ളതല്ല. അത് ശത്രു കൊണ്ടുവന്ന പോരാട്ടവുമല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും വെളിപ്പെട്ടു വരുവാൻ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയണം. ക്രൈസ്തല്ല, ഒരു പൊട്ടക്കിണർ ഉണ്ടെങ്കിലേ യോസേഫിന് സിംഹാസനത്തിലെത്താൻ കഴിയത്തുള്ളൂ. ഇല്ലേ, പൊട്ടക്കിണറ്റിൽ വീണില്ലായിരുന്നില്ല, അവൻ കൊട്ടാരത്തിലെത്തുവോ? ഇല്ല. അവൻ പൊട്ടക്കിണറ്റിൽ വീണതുകൊണ്ടാണ് അവനെ ഇസ്മായിൽ കച്ചവടക്കാരുടെ കയ്യിൽ കൊടുത്തത്. അവിടെ ചെന്നതുകൊണ്ടാണ് അവൻ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെന്നത്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെന്നതുകൊണ്ടാണ് അവൻ ജയിലറയിൽ പോയത്. അവൻ ജയിലറയിൽ പോയതുകൊണ്ടാണ് അവന് സിംഹാസനത്തിൽ വരുവാൻ കഴിഞ്ഞത്. അപ്പോൾ ചില വഴികൾ നമുക്ക് പ്രിയമല്ലായിരിക്കാം, ചില വഴികൾ നമുക്ക് വേദനയുള്ളതായിരിക്കാം, ചിലത് പരിഹാസത്തിൻ്റെയും താഴ്ചയുടെയും തകർച്ചയുടെയും അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ വിശ്വസിക്കണം, ചില പൊട്ടക്കിണറുകൾ നിന്നെ സിംഹാസനത്തിൽ എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. 40 വർഷം മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചവനാണ്. ഒരു ദിവസം അവൻ ഓടിപ്പോകേണ്ടി വന്നു. പക്ഷേ ദൈവത്തിനറിയാം, ഹോരേബിൽ അവൻ വന്നെങ്കിലേ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായുള്ള നിയോഗം അവൻ ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഹോരേബിൽ വരണമെങ്കിൽ അവന് മിസ്രയീമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരും, ആടുകളെ മേയ്ക്കേണ്ടി വരും. ചില അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുന്നത് തകർച്ചയ്ക്കല്ല, നിന്നെ ചിലത് പഠിപ്പിച്ച് അനുഭവത്തിൻ്റെ കരുത്തു നിനക്ക് നൽകി ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നെ നിർത്തുവാൻ, ദൈവത്തിൻ്റെ പൈതലായി നിർത്തുവാൻ, പോർക്കളമേടുകളിൽ നീ തകർന്നു പോകാതെ നിന്നെ നിർത്തുവാൻ ചില അഭ്യസനങ്ങൾ അവൻ നിനക്ക് നൽകുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കഷ്ടതയിലായത് എനിക്കേറെ ഗുണമായി,
തീർച്ചയായും ഇന്ന് പകലിൽ ജീവിത അനുഭവങ്ങൾ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് പൽക്കാലം ധൈര്യത്തോടെ പറയാം, ഇന്നത്തെ നിന്റെ അനുഭവങ്ങളല്ല നിന്റെ ജീവിതത്തിൻ്റെ അന്തിമമെന്ന് നീ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. യിരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ ഒരു കുശവനെ നമുക്ക് കാണാം. പ്രവാചകനോട് യേശു പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, നീ കുശവൻ്റെ ഭവനത്തിൽ പോകണം. അവനവിടെ ചെന്നപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ അവൻ കളിമണ്ണ് വെച്ച് വേലയെടുക്കുകയാണ്. അവൻ നോക്കി, ചക്രം ഇങ്ങനെ തിരിയുകയാണ്. തിരിയുമ്പോൾ അതിൽ അവൻ കളിമണ്ണ് വെച്ച് പാകപ്പെടുത്തുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനം, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. പക്ഷെ എഴുതിയിരിക്കുന്ന ഭാഗം, കുശവൻ അതിനെ എറിഞ്ഞുകളഞ്ഞു എന്നല്ല, അവനതിനെ വീണ്ടും പണിതു. ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ പറയട്ടെ, പരാജയപ്പെട്ടതിനെ ലോകം തിരസ്കരിക്കുമ്പോൾ, നിനക്ക് നന്മയില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ, സൗന്ദര്യമില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, പദവിയില്ലെങ്കിൽ, നിൻ്റെ ജീവിതം സുഖകരമായി പോകുന്നില്ലെങ്കിൽ ലോകം നിന്നെ മാറ്റി നിർത്തും. മുടിയൻ പുത്രൻ്റെ കഥ അതാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ സമ്പത്തുള്ളപ്പോൾ അവനോട് ചേർന്ന് സന്തോഷിക്കുവാൻ എത്രയോ ആളുകളുണ്ട്, പാടാനും ആടാനും ആളുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടപ്പോൾ അവരെല്ലാം മാറിപ്പോവുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ സ്നേഹം, അംഗീകാരമെന്ന് പറയുന്നത് പദവിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഈ ലോക ബന്ധങ്ങൾ മാറിപ്പോകാം. അപ്പോഴും മാറ്റമില്ലാത്തൊരു ബന്ധമേ ഉള്ളൂ, അത് പിതാവിൻ്റെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് ചീത്തയായിപ്പോയി. പക്ഷേ ഈ നല്ല കുശവൻ അതിനെ എറിഞ്ഞുകളയുകയല്ല, അവനതിനെ വീണ്ടും ചേർത്ത് പണിയുകയാണ്. ലോകത്തിന് വിപരീതമായി നല്ലൊരു കുശവൻ, പരാജയപ്പെട്ടതിനെ വീണ്ടും പണിയുന്നൊരുവൻ. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ധൈര്യമായി കർത്താവിനോട് പറ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്നു, പരാജയങ്ങൾ വന്നു, എന്നെ നീ വീണ്ടും ഒന്ന് പണിയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ കുടുംബത്തെ പണിയുവാൻ കഴിയുന്ന ഒരു കർത്താവ്, നിൻ്റെ വ്യക്തി ജീവിതത്തെ പണിയുവാൻ കഴിയുന്ന ഒരു കർത്താവ്, നിന്റെ ആരോഗ്യത്തെ പണിയുവാൻ കഴിയുന്ന ഒരു കർത്താവ്, നിന്റെ സാമ്പത്തിക വശങ്ങളെ പണിയുവാൻ കഴിയുന്ന ഒരു കർത്താവ്, ഇന്ന് പൽക്കാലം നിന്നെ വീണ്ടും പണിയും. അവൻ നല്ലൊരു മാനപാത്രമാക്കി നിന്നെ മാറ്റുന്ന ഒരു ദിനം മുമ്പിലുണ്ട്. ഇന്ന് പൽക്കാലം വിശ്വസിക്കുവാനായി കഴിയണം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ശത്രു പറഞ്ഞേക്കാം ഇനി പണി നടക്കത്തില്ല, നിൻ്റെ ബുദ്ധി നിന്നോട് പറഞ്ഞേക്കാം ഇനി നിനക്ക് സൗഖ്യമുണ്ടാകത്തില്ലെന്ന്, മെഡിക്കൽ സയൻസ് പറഞ്ഞേക്കാം ഇനി അത് സാധ്യമല്ലെന്ന്. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, ഇത് കർത്താവ് പണിയുവാൻ ആരംഭിച്ചാൽ അതിനെ ജയിക്കുവാൻ കഴിയുന്ന ഒരു പാതാള ശക്തികളുമില്ല, ഒരു അന്ധകാര ശക്തികളുമില്ല. ശത്രു നിന്നെ വെല്ലുവിളിക്കട്ട്, ഇനി പണി നടക്കത്തില്ലെന്ന് പറയട്ട്, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറയട്ട്, നിൻ്റെ തലമുറയ്ക്ക് ബുദ്ധി ഉണ്ടാകത്തില്ലെന്ന് പറയട്ട്, അതൊന്നും ഒരു വിഷയമല്ല. എൻ്റെ ദൈവം പണിതാൽ അതിനെ ജയിക്കുവാൻ കഴിയുന്ന ഒരന്ധകാര ശക്തികളുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആ പണി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം, ചിതറിക്കട്ട്, നമ്മുടെ വിഷയമല്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ മുമ്പിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, എരുകോ മതിൽ ഇടിഞ്ഞു വീണതുപോലെ. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട് എന്നെ ചിന്തിപ്പിക്കുന്നത്. എന്താണത്? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിയല്ലോ. അടുത്ത ഭാഗം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അവിടെ മതിൽ ഇടിഞ്ഞെന്നാണോ? മതിൽ നമുക്കൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ, തടസ്സങ്ങൾ ഒരു വിഷയമല്ല. അതവിടെ നിന്നോട്ട്, പോരാട്ടം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെ മറികടക്കുവാനുള്ള കൃപ കർത്താവ് തരും. ക്രൈസ്തലോ, ചാടിക്കടക്കുവാൻ ബലം തരുന്ന ഒരു കർത്താവ്. മതിലിടിഞ്ഞോ എന്നുള്ളത് വിഷയമല്ല, നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായതിനെ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ നൽകി, ശക്തി നൽകി, നമ്മെ മുന്നോട്ട് നടത്തുന്ന ഒരു സർവശക്തനുണ്ടെന്ന് ഇന്ന് പൽക്കാലം നമുക്ക് വിശ്വസിക്കുവാനായി കഴിയണം. അങ്ങനെ സ്തെഫാനോസിൻ്റെ വിഷയം നമ്മൾ ബർണബാസിനെ കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. സ്തെഫാനോസ് എന്ന മനുഷ്യൻ അവിടെ കൊല്ലപ്പെട്ടു, സഭ ചിതറിപ്പോയി. പക്ഷേ അതിൻ്റെ നടുവിൽ കടന്നുപോയ ഇടങ്ങളിൽ സഭ എന്ത് ചെയ്തു? വിശ്വാസികൾ സുവിശേഷം പറഞ്ഞു. അങ്ങനെ അന്ത്യോക്കയിലെത്തിയ വിശ്വാസികൾ,
അവർ ജാതികളോട് സുവിശേഷം പറഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടു. ഈ വാർത്ത യെരുശലേം സഭയിൽ എത്തി. അപ്പോൾ അവർ ഈ വസ്തുത എന്തോ, അതുവരെ യഹൂദന്മാരോട് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളായിരുന്നു, സുവിശേഷം പറയുന്നുള്ളായിരുന്നു, ജാതികളിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ ഇവിടെ ജാതികൾ രക്ഷിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് ഒരു വ്യക്തിയെ അങ്ങോട്ട് അയക്കുക. അവൻ്റെ പേരെന്താ? ബർണബാസ്. ബർണബാസിനെ നമ്മൾ മറക്കരുത്, നമ്മുടെ കഥാപുരുഷനാണ്. ആര്? ബർണബാസ്. ബർണബാസിനെ അവിടേക്ക് പറഞ്ഞയക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരാൻ. അവൻ അവിടെ ചെന്നിട്ട് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട്, ദൈവകൃപ കണ്ട് സന്തോഷിച്ചിട്ട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഹൃദയനിർണയത്തോടെ ആരോട് ചേർന്നിരിക്കണം? കർത്താവിനോട് ചേർന്നിരിക്കാൻ പറഞ്ഞു. കാരണം അവന് വേണമെങ്കിൽ പറയാം, ഇനി പുറകെ ആൾ വരാൻ സാധ്യതയുണ്ട്, ഞാൻ ആദ്യം വന്നതാ, പുറകെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പുള്ളികൾ വരാൻ വന്നാലും ആദ്യം വന്ന ഞാനായതുകൊണ്ട് എപ്പോഴും എന്നോട് കൂടെ നിന്നോണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവൻ പറഞ്ഞില്ല, അവൻ പറഞ്ഞു ആരോട് ചേർന്നിരിക്കണം? കർത്താവിനോട് ചേർന്നിരിക്കണം. കാരണം ഈ ലോകത്തിൽ ആരോട് ചേർന്ന് നിന്നാലും വലിയ കാര്യമൊന്നുമില്ല, ഇവരെല്ലാം മാറിപ്പോകുന്നതാണ്. മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പാടില്ല. എപ്പോൾ കാല് മാറുമെന്ന് പറയാനുള്ളത്, നമ്മളോട് എത്രയോ പേര് പറഞ്ഞാൽ കൂടെ കാണുമെന്ന്. പക്ഷേ പ്രശ്നം വന്നപ്പോൾ ഒരു പുള്ളിയെ കണ്ടില്ല. എല്ലാവരും വാക്ക് പറയും, അതുപോലെ വാക്ക് മാറുകയും ചെയ്യും. പക്ഷെ ചേർന്ന് നിൽക്കാൻ കൊള്ളാവുന്ന ഒരുവനെയുള്ളൂ, അത് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കാനും കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനോടെപ്പോഴും ചേർന്ന് നിന്നോണം. അവൻ നമ്മെ ലജ്ജിപ്പിക്കത്തില്ല, അവൻ നമ്മെ വഴി നടത്തുന്ന കർത്താവാണ്. അപ്പോൾ ഹൃദയനിർണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അവരെ പ്രബോധിപ്പിച്ചു. എന്നിട്ട് അവിടെ സഭായോഗത്തിൽ അവൻ കൂടുകയാണ്. വലിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരുടെ ഹൃദയത്തിലൊരു ചിന്ത, ആരെക്കുറിച്ചാണെന്നറിയാമോ? പണ്ട് യെരുശലേമിൽ തർസോസിലേക്ക് പോയൊരു മനുഷ്യനുണ്ട്. ആരാ? യോനയാണോ? ഇവിടെ അല്ലേ? ശൗലെന്ന മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത. ശൗലിനെ യെരുശലേമിൽ നിന്ന് എങ്ങോട്ട് വിട്ടു? തർസോസിലേക്ക് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചുള്ള ചിന്ത, പൗലോസ് ഇപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്ത ബർണബാസിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് അവൻ അവിടുന്ന് പൗലോസിനെ തിരയുവാൻ എങ്ങോട്ട് പോയി? തർസോസിലേക്ക് പോയി. അവിടെ ചെന്ന് അവനെ കണ്ടെത്തിയിട്ട് അവനെ എന്തു ചെയ്തു? കൂടെ കൊണ്ടുവന്ന് ഈ അന്ത്യോക്യയിൽ തൻ്റെ കൂടെ നിർത്തുകയാണ്. അങ്ങനെ ഒരു വർഷം മുഴുവനും അവർ സഭായോഗങ്ങളിൽ ഒരുമിച്ച് കൂടി എന്നെഴുതിയിരുന്നു. ഞാൻ വെറുതെ ചരിത്രം പറഞ്ഞു പോവുകയല്ല, അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുത സമയ ചുരുക്കത്താൽ വായിപ്പിക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു വർഷം മുഴുവനും അവർ ഒരുമിച്ച് സഭായോഗങ്ങളിൽ കൂടി എന്ന് പറഞ്ഞാൽ, പൗലോസ് എന്ന ആ പുതിയ ശിഷ്യനെ ഇവൻ തൻ്റെ കൂടെ നിർത്തി ശുശ്രൂഷയിൽ എന്ത് ചെയ്യുക? പരിചയിപ്പിക്കുക, അവൻ അവസരം കൊടുക്കുക, പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക, ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കുക, അവനെ ആത്മീയമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി സജ്ജമാക്കുന്ന വലിയൊരു ദൗത്യം ബർണബാസ് ചെയ്യുക. കാലങ്ങൾ കഴിഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അവരെ നിയോഗിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. 13-ാം അധ്യായത്തിൽ സഭ അവരുടെ മേൽ കൈവച്ചവരെ വേർതിരിക്കുകയാണ്. അങ്ങനെയാണ് 1-ാം മിഷണറി യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ ബർണബാസ് എന്ന മനുഷ്യൻ, ഞാൻ ആദ്യം അവനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മാതൃഹൃദയമുള്ള ഒരു സുവിശേഷകൻ, മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുവാനും കൈത്താങ്ങൽ കൊടുക്കുവാനുമുള്ള ഒരു മനസ്സ്. അവൻ കൂടെ നിർത്തി ബർണബാസ് പൗലൂസിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അവിടെ വേദപുസ്തകത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലും 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഒക്കെ ഇവരെക്കുറിച്ച് എഴുതുമ്പോൾ ചരിത്രം എഴുതുന്ന ലൂക്കോസ് എഴുതുന്ന ഒരു ക്രമമുണ്ടായിരുന്നു. എന്താ ക്രമം? ബർണബാസും പൗലോസും. ആദ്യം ആരുടെ പേരായിരുന്നു? ബർണബാസിൻ്റെ പേരായിരുന്നു. പക്ഷേ 15-ാം അധ്യായം ആയപ്പോഴത്തേക്ക് സ്ഥിതി അങ്ങ് മാറി. പൗലോസ് ദൈവത്തിൻ്റെ കരങ്ങൾ അങ്ങ് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. അവൻ പ്രസിദ്ധനായ ഒരു സുവിശേഷകനായി, ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനായി. അപ്പോൾ ക്രമം എഴുതി വന്നപ്പോൾ ബർണബാസ് പുറകിലോട്ട് മാറേണ്ടി വന്നു. അവിടെ എഴുതി പൗലോസും ബർണബാസും.
നോക്കണേ, ബർണബാസിന് അതിൽ ദുഃഖമുണ്ടോ? പൗലോസ് മുമ്പിൽ വന്നതിൽ സങ്കടമുണ്ടോ? ഒരു സങ്കടവുമില്ല. അവൻ വളർന്നു വരുന്നതിൽ സന്തോഷിക്കുന്നവൻ, പുറകിൽ നിൽക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽ സഭയോട് എനിക്ക് പറയാനൊരു ദൂതിതാണ്, പുറകിൽ നിൽക്കുവാൻ ഒരു ബർണബാസ് ഉണ്ടെങ്കിലേ ചില പൗലോസുമാർ മുമ്പോട്ട് വരികയുള്ളൂ. മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുവാൻ സഭയ്ക്ക് കഴിയണം. തീർച്ചയായും നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും അവസരമില്ലെങ്കിൽ കഴിവുകൊണ്ട് കാര്യമുണ്ടോ? അവസരമാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവസരം കൊടുക്കുവാൻ സഭ തയ്യാറാകണം. വളർത്തുവാൻ, പുറകിൽ നിൽക്കുവാൻ സഭ തയ്യാറാകണം. ഒരു ദൈവദാസിൻ്റെ പുറകിൽ പ്രാർത്ഥനയോടെ നിൽക്കുവാൻ ഒരു സഭയുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതുക്കൽ മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പത്രോസും യോഹനാനും കൂടെ കടന്നു പോകുകയാണ്. അവരെ കണ്ടപ്പോൾ അവൻ ഭിക്ഷ ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലതും? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കുള്ളത് തരുന്നു. അപ്പോൾ പത്രോസ് ഇത് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ യോഹനാന് പറയാം, ഇന്നത്തെ യോഹനാനാണെങ്കിൽ തീർച്ചയായിട്ടും പറയുമെന്ന് ഞാൻ വിശ്വസിക്കും. പത്രോസ്, നീ യേശുവിനെ തള്ളി പറഞ്ഞവനാ, അന്നും ഞാൻ ക്രിസ്തുവിൻ്റെ മാറോട് ചാരി നിന്നവനാ, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു, അതുകൊണ്ട് നീ അവിടെ നിൽക്കും, ഞാൻ അങ്ങ് പറയാം എന്ന് യോഹനാൻ, ഇന്നത്തെ യോഹനാനാണെങ്കിൽ പറയും. പക്ഷേ ആ യോഹനാൻ പുറകിൽ നിൽക്കുവാൻ തയ്യാറായി. പത്രോസ് ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെന്ന് അവകാശപ്പെടാമെങ്കിലും യോഹനാൻ പുറകിൽ നിൽക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുകയാണ്. ഇന്ന് പകലിൽ പുറകിൽ നിൽക്കുവാൻ തയ്യാറായി നമ്മൾ ദൈവസന്നിധി നിൽക്കുമെങ്കിൽ, ചില പത്രോസുമാരെ ശുശ്രൂഷയ്ക്കായി പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ, ചില പൗലോസുമാരെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ, നമ്മുടെ സഭകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി ഈ നാളുകളിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവർ തമ്മിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്ന അളവിൽ പൗലോസ് മുമ്പോട്ട് വന്നു. അങ്ങനെയാണ് അവർ ഒന്നാം മിഷണറി യാത്ര ആരംഭിച്ചത്. ഒന്നാം മിഷണറി യാത്രയ്ക്ക് മുമ്പ് ഒരു സംഭവം നടന്നായിരുന്നു. 11-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു വലിയ ക്ഷാമമുണ്ടാകുമെന്നുള്ളൊരു പ്രവചനമുണ്ടായിട്ട് ഈ അന്ത്യോക്യ സഭയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ശേഖരിച്ച് എരിശലേം സഭയ്ക്ക് വേണ്ടിയുള്ളത് അവർ ശേഖരിച്ച് അത് കൊടുക്കാനായി ബർണബാസും പൗലോസും കൂടെ എരിശലേമിൽ പോയിരുന്നു. ആ പോകുന്ന പോക്കിൽ അവർ കൊണ്ടുവന്ന മനുഷ്യനാണ് ആര്? മർക്കോസ്. അവരെ കൂടെ മർക്കോസ് തിരിച്ച് അന്ത്യോക്യയിലേക്ക് വന്നു. ഈ മർക്കോസിനെ കുറിച്ച് പറയുന്നത് ഇവൻ ബർണബാസിൻ്റെ സഹോദരി പുത്രനാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസിനെ വളർത്തിക്കൊണ്ടുവന്ന അതേ ആഗ്രഹത്തിലായിരിക്കണം ബർണബാസ് മർക്കോസിനെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. ഒരു യൗവനക്കാരനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ അവൻ വളരെ ആഗ്രഹിച്ച് അവൻ്റെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഒന്നാം മിഷണറി യാത്രയിൽ ആ കഷ്ടതയെ അതിജീവിക്കുവാൻ കഴിയാത്ത ബർണബാസ് മർക്കോസ് ഇടയ്ക്ക് വച്ച് അവൻ മടങ്ങിപ്പോയത് നിമിത്തം രണ്ടാം മിഷണറി യാത്രയിൽ എന്ത് സംഭവിച്ചു? പൗലോസ് ഇവനെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു, ഉഗ്രവാദമുണ്ടായി പിരിഞ്ഞുവെന്നാണ് നമ്മുടെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 15-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 35-ാം വാക്യം മുതൽ വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത്. അങ്ങനെ അവർ വേർപിരിഞ്ഞു. ഇതോടുകൂടെ ബർണബാസിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്, രേഖപ്പെടുത്തിയ ചരിത്രം. അതുകൊണ്ട് ബർണബാസ് അവസാനിച്ചു എന്നല്ല, മർക്കോസിനെ കൂട്ടിക്കൊണ്ട് അവരുടെ സ്വന്തം സ്ഥലമായ കുപ്രോസ് ദ്വീപിലേക്ക് അവർ മടങ്ങിപ്പോയി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടായതെങ്കിൽ, പൗലോസിൻ്റെ നിമിത്തം ആ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ബർണബാസിനുണ്ടായതുപോലെ നമുക്കാണ് ഉണ്ടായതെങ്കിൽ, പോകുന്ന വഴിക്ക് നമ്മൾ മർക്കോസിനോട് എന്തൊക്കെ പറയും? മോനെ, നമ്മുടെ ഈ സ്ഥിതിയൊക്കെ മാറ്റും ദൈവം. നമ്മളെ ഒരു ദിവസം ദൈവം അവസരമൊക്കെ തരും, പക്ഷെ നീ പൗലോസിനെ മറക്കരുത്. അവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഈ ഗതി നമുക്കുണ്ടായതെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാക്കി കൊടുത്തേനേ? പാക സ്വാഭാവികമല്ലേ, കാരണം മനുഷ്യനെന്നുള്ള നിലയിൽ അതാണ് സംഭവിക്കുവാൻ സാധ്യത. പക്ഷേ ബർണബാസ് എന്ന മനുഷ്യൻ അങ്ങനെയല്ല അവനെ വളർത്തിയതെന്ന് കാലം തെളിയിക്കുകയാണ്. ആരോടും പകയില്ലാത്തവനായി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവനായി,
മർക്കോസിനെ അവൻ വളർത്തിക്കൊണ്ടുവരികയാണ്. കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യസമയമായപ്പോൾ അവൻ പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. ഇന്ന് പകലിൽ ലോകം നമ്മെക്കുറിച്ച് എന്തും വിധി എഴുതിക്കൊള്ളട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. ലോകത്തിൻ്റെ വിധി എഴുത്തുകളെ മാറ്റി എഴുതുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോട് ഒരുമിച്ചുണ്ട്. ആരൊക്കെ നമ്മെ തിരസ്കരിച്ചാലും ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലും അതൊന്നും ഒരു വിഷയമല്ല. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു ദിവസം വരും. ദാവീദ് എന്ന മനുഷ്യൻ അവനെ അഭിഷേകം ചെയ്യുവാനായി തൈലക്കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ശമുവേൽ കടന്നു വരുമ്പോൾ ഇശായിയുടെ ഭവനത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക ശുശ്രൂഷ നടത്തുവാൻ വരുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ നിരത്തി നിർത്തിയത് യോഗ്യതയുള്ള മക്കളെയാണ്. കാരണം ശൗലിൻ്റെ പട്ടാളത്തിൽ പട്ടാളക്കാരായി സേവനം ചെയ്യുന്ന മക്കൾ, കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ, ദൃഢഗാത്രരായ മനുഷ്യർ, ആ മക്കളെയെല്ലാം നിരത്തി നിർത്തിയിട്ട് അവർ പ്രതീക്ഷിച്ച ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഇവരിൽ ഒരുവനെ തിരഞ്ഞെടുക്കും. പക്ഷേ പ്രവാചകൻ ചോദിക്കുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ? മാറ്റി നിർത്തപ്പെട്ടൊരുവൻ, മാറ്റി നിർത്തപ്പെട്ടൊരുവൻ, യോഗ്യതയുണ്ടെന്ന് മാതാപിതാക്കൾക്ക് പോലും ബോധ്യമില്ലാത്തൊരുവൻ കാട്ടിൽ ആടുകളെ മേയിക്കുകയാണ്. അവിടെ പ്രവാചകൻ പറയുന്നു, അവനെ കൊണ്ടുവരാതെ അവൻ വന്നിട്ടല്ലാതെ നമ്മൾ പന്തിയിരിക്കുകയില്ല. ഇന്ന് പൽക്കാലം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മെക്കുറിച്ചുള്ള വിധിയെഴുത്തുകൾ അയോഗ്യതയുടേതായിരിക്കാം. നമ്മെ മാറ്റി നിർത്തുവാൻ അനവധി കാരണങ്ങൾ ലോകം നമ്മെക്കുറിച്ച് പറഞ്ഞേക്കാം. ഇന്ന് പൽക്കാലം ദൈവം നമ്മെ മാനിക്കുന്ന സമയമാകുമ്പോൾ നമ്മെ പുറത്ത് നിർത്തിയാലും അകത്തവൻ തക്ക സമയത്ത് നമ്മെ കൊണ്ടുവരും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാനാവിലെ വിരുന്നു ഭവനത്തിൽ യേശു കടന്നു വരുമ്പോൾ അവിടെ അവൻ്റെ മാതാവ് പറയുന്നു, വിരുന്നുകാർക്ക് കൊടുക്കുവാൻ വീഞ്ഞ് തികയുന്നില്ല. അവർക്കൊത്തിരി പ്രതീക്ഷയുണ്ട്. ലജ്ജിക്കപ്പെടാവുന്നൊരു സാഹചര്യം. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? അവനവിടെയൊക്കെ കടന്നു ചെന്നിട്ട് അവിടെ കണ്ട കൽപാത്രങ്ങൾ, അവൻ അതിന്മേൽ അവൻ്റെ ദൃഷ്ടി പതിയുകയാണ്. ഇന്ന് പകലിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ കൽപാത്രങ്ങൾ ഒരിക്കലും അകത്ത് വരുവാൻ യോഗ്യതയുള്ളതല്ല. അംഗശുദ്ധീകരണത്തിനായി പുറം പറമ്പിൽ കിടക്കുന്നതാണ്. കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥാനം മാറി അത് അകത്ത് വരികയാണ്. ഇന്ന് പൽക്കാലം ആരൊക്കെ പുറത്തിട്ടാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും കർത്താവിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞാൽ നീ അകത്ത് വരിക തന്നെ ചെയ്യും. അവൻ പച്ചവെള്ളത്തെ നോക്കി, അതിൻ്റെ നിറം മാറി, അതിൻ്റെ ഗുണം മാറി, അതിൻ്റെ വില മാറി, അതിൻ്റെ സ്ഥാനം മാറി, അത് അകത്ത് വരികയാണ്. ഇന്ന് പൽക്കാലം അവൻ്റെ ഒരു ദൃഷ്ടി, അവൻ്റെ ഒരു സ്പർശനം, അവൻ്റെ ഒരു വാക്കുമതി നിന്റെ സ്ഥിതി മാറുവാൻ ദൈവത്തിന് സ്തോത്രം. യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല അവൻ നമ്മെ തിരഞ്ഞെടുത്തത്, അയോഗ്യരായ നമ്മെ, നമ്മോട് കരുണ തോന്നി അവൻ നമ്മെ തിരഞ്ഞെടുത്തുവെന്ന് നിവൽക്കാലം വിശ്വസിക്കുവാനായി കഴിയണം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ശിംശോൻ എന്ന മനുഷ്യൻ, അവൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. അവനൊരിക്കൽ ശത്രുവിൻ്റെ മുമ്പിൽ അകപ്പെട്ടു. അവൻ്റെ കയ്യിൽ ഒരായുധവുമില്ല. ശത്രുക്കൾ അവനെ കൊന്നെടുക്കുമെന്നുള്ള സ്ഥിതിയിൽ അവൻ നിൽക്കുകയാണ്. കുന്തമോ പരിചയോ വാളോ ഒന്നും അവൻ്റെ കയ്യിലില്ല. എന്നാൽ അവരെ നേരിടുവാനായി തനിയെ നിൽക്കേണ്ട സാഹചര്യത്തിൽ അവൻ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ പെട്ടത് ഒരു കഴുതിയുടെ പച്ചത്താടിയല്ലാണ്. ഇതുവരെ ലോക ചരിത്രത്തിലൊരു യുദ്ധത്തിലും ഉപയോഗിക്കപ്പെടാത്തൊരു വസ്തു, ഒരു മനുഷ്യനും താല്പര്യം തോന്നാത്തൊരു വസ്തു, ആരും തൊടുവാനും എടുക്കുവാനും അറയ്ക്കുന്ന ഒരു വസ്തു, ഒരു കഴുതിയുടെ പച്ചത്താടിയല്ല അവിടെ കിടക്കുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മണ്ണിൽ ലയിച്ച് ചേർന്നില്ലാതെയായി പോകേണ്ട ഒരു വസ്തു. എന്നാൽ അഭിഷിക്തൻ്റെ കരങ്ങൾ അതിന്മേൽ നീളുകയാണ്, അവൻ്റെ കരങ്ങൾ അതിന്മേൽ നീളുകയാണ്. അവൻ അതിനെ കയ്യിലെടുത്തു. അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിലും നമ്മുടെ ചിന്തയിലും നമ്മൾ അപ്രയോജന ദാസന്മാരായി
നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലും ലോകത്തിന് മുമ്പിലും കഴിവില്ലാത്തവരെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പൽക്കാലം നമ്മുടെ കഴിവുകളല്ല വിഷയം. നമ്മെ യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യനാക്കുന്ന ഒരു കർത്താവുണ്ട്. അഭിഷിക്തന്റെ കരങ്ങളിൽ അമർന്നിരിക്കുവാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും, അവരെ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇത് പൽക്കാലം എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും, കർത്താവേ എനിക്ക് യാതൊരു കഴിവുമില്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഇന്ന് പൽക്കാലം കരണ തോന്നി നിന്റെ കരം എന്റെ മേലൊന്ന് വെക്കാമെങ്കിൽ ഞാൻ ഉപയോഗിക്കപ്പെടുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. ലേവി എന്ന മനുഷ്യനെ പിതാവായ യാക്കോബ് ശപിച്ചു മാറ്റി നിർത്തി. എന്നാൽ മോശയുടെ കാലമായപ്പോൾ അവൻ അനുഗ്രഹീതനായി മാറി അവനെ അനുഗ്രഹിക്കുന്ന ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരു വസ്തുതയുണ്ട്. അവൻ്റെ ശാപം എങ്ങനെ അനുഗ്രഹമായി എന്ന് ചോദിച്ചാൽ, ഒരിക്കലൊരു സംഭവമുണ്ടായി. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ പാളയത്തിൽ വന്നു നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. 11 ഗോത്രക്കാരും മാറി നിൽക്കുമ്പോൾ ശാപം ശിരസിലേറി ആരാലും കൂട്ടിന് കൊള്ളാത്തവനെന്ന് പിതാവ് ശപിച്ചു മാറ്റി നിർത്തിയവൻ അന്ന് ധൈര്യത്തോടെ യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ശാപം അനുഗ്രഹമായി മാറി. ഇന്ന് പൽക്കാലം എത്ര പേർ സമർപ്പിക്കും, കർത്താവേ നിന്റെ പക്ഷത്ത് നിൽക്കുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ പറയും. ഈ അഭിഷിക്തന്റെ കരങ്ങളിൽ കഴുതിയുടെ പച്ചത്താടിയിൽ അമർന്നിരുന്നപ്പോൾ കുന്നു രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുഗണത്തെ കൊന്നൊടുക്കി കൂട്ടിയതുപോലെ നിനക്ക് നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ കരങ്ങളിൽ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. വിദ്യാഭ്യാസമല്ല വിഷയം, പാരമ്പര്യമല്ല വിഷയം, സമർപ്പണമാണ് വിഷയം. ഇതുപോലെ നമ്മെ മാനിക്കുന്ന ഒരു കർത്താവ്. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ കൂട്ടായ്മയിലും ഓൺലൈനിലുമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു സമ്പൂർണമായ സമർപ്പണത്തിലൂടെ നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റും. ലോകം എഴുതുന്ന വിധിയെഴുത്തുകൾ യോഗ്യതയില്ലെന്നും കഴിവില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. മർക്കോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക്, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാണ്. ഒരിക്കൽ മാറ്റി നിർത്തിയ പൗലോസ്, ഒരിക്കൽ യോഗ്യതയില്ലെന്ന് പറഞ്ഞ പൗലോസ്, അവൻ തന്നെ പറയുകയാണ് മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാണ്. തൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ലോകം എഴുതുന്ന വിധിയെഴുത്തുകൾ 50 മുഴം ഉയരത്തിൽ കഴുകുമരമുണ്ടാക്കി നാളെ തൂക്കിക്കളയുമെന്ന് മൊർദ്ദെക്കായിയെക്കുറിച്ച് അവിടെ വിധി എഴുതിയപ്പോൾ ഉയരത്തിൽ തൂക്കി പരിഹാസ വിഷയമായി പരസ്യകോലമാക്കി മാറ്റുവാൻ ഹാമാൻ തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ സ്ഥിതി മാറ്റിയ ഒരു കർത്താവുണ്ട്. അവനെ മൊർദ്ദെക്കായിയെ മാനിച്ച ഒരു കർത്താവുണ്ട്. അവനൊഴുക്കിയ കണ്ണുനീരിന് മറുപടി കൊടുത്തൊരു കർത്താവുണ്ട്. തൽക്കാലം വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ദൈവസന്നിൽ ഒരു നിമിഷം സമർപ്പിക്കുമോ? സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, പ്രിയ ദൈവയിലെ ദൈവസ്വന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? നിന്നെ ഉപയോഗിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിന്നെ മാനിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിന്റെ തലമുറയെ ഉപയോഗിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിന്റെ ആരോഗ്യത്തെ മാറ്റി മറിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ഇന്ന് നീ സുഖമില്ലാതെ വന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്നുള്ള വചനം നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുമെങ്കിൽ തൽക്കാലം അവൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. വഴി തുറക്കപ്പെടുമോ എന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തൽക്കാലം സമർപ്പിക്കുമെങ്കിൽ അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. ലോകത്തിൻ്റെ എല്ലാ വിധിയെഴുത്തുകളെയും ലോകം നൽകിയ എല്ലാ മേൽവിലാസങ്ങളെയും അവൻ മാറ്റുന്ന ദൈവമാണ്. എത്ര പേർ സമർപ്പിക്കും? കഴുതിയുടെ പച്ചത്താടിയൽ അഭിഷിക്തന്റെ കരങ്ങളിൽ അമർന്നിരുന്നതുപോലെ, കർത്താവ് അപ്രയോജനദാസൻ അപ്രയോജനദാസിയാണ് ഞാൻ, ഇതാ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർ അവൻ്റെ കരങ്ങളിൽ ചേർന്നിരിക്കുവാനായി സമർപ്പിച്ചു കൊടുക്കും? ഞാൻ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ട്. ലോകം അത്ഭുതം കൂറുമാറ്, ലോകം അത്ഭുതം കൂറുമാറ്, നിന്റെ സ്വന്തക്കാർ അത്ഭുതം കൂറുമാറ്, നിന്റെ കുടുംബക്കാർ അത്ഭുതം കൂറുമാറ്, നിന്റെ വിശ്വാസികൾ അത്ഭുതം കൂറുമാറ്, നിന്നെ ഉപയോഗിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുന്നു. തൽക്കാലം ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, വചനം കേട്ട ആരും തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ, തൽക്കാലം കേട്ട വചനങ്ങൾ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റണമേ.
ഉപയോഗമില്ലാത്തവനെന്ന് ലോകം വിധി എഴുതുമ്പോൾ, ലോകത്തിൻ്റെ വിധിയെഴുത്തുകൾക്കപ്പുറത്ത് ഞങ്ങളെ ഉപയോഗമുള്ളവരാക്കി മാറ്റുന്ന അവിടുത്തെ കരുതലിനും സ്നേഹത്തിനുമായി സ്തോത്രം. കർത്താവെ, ശത്രുവിൻ്റെ എല്ലാ താല്പര്യങ്ങളും ശാസിക്കപ്പെടട്ടെ. കർത്താവെ, ഈ നിൻ്റെ ജനത്തെ നിറഞ്ഞ ഹൃദയത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലോടെ മുന്നേറുവാൻ, സൗഖ്യത്തോടെ മുന്നേറുവാൻ, നന്മയോടെ മുന്നേറുവാൻ, സമാധാനത്തോടെ മുന്നേറുവാൻ, പ്രത്യാശയോടെ മുന്നേറുവാൻ കർത്താവെ നിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന ഏറ്റവും കർത്താവെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ മുന്നേറുവാൻ നിന്റെ ജനത്തെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം ചൊല്ലി നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ അനുഗ്രഹിക്കണം, അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോടും സഭയോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.